പരിശുദ്ധ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും ആരാധനയും ഉണ്ടാകട്ടെ ഇന്ന് ഓഗസ്റ്റ് മാസം ആദ്യ ഞായർ പിതാവായ ദൈവം മദർ യവജിനിയമ്മയോട് അരുളിച്ചതത് പോലെ ഇന്നേ ദിവസം സ്വർഗപിതാവിന് ഓർത്തുകൊണ്ട് നമുക്ക് കഴിക്കാം പിതാവായ ദൈവം എത്രമാത്രം മനുഷ്യരുടെ ഇടയിൽ വരുവാനും സ്നേഹിക്കപ്പെടുവാനും ആഗ്രഹിക്കുന്നു പിതാവ് മതരവിചിനയോട് അരളി ചെയ്ത വാക്കുകളാണിവ അനന്തകാലം എനിക്ക് ഒരു ആഗ്രഹമേ ഉള്ളൂ എന്ന് നീ മനസ്സിലാക്കിയാലും മനുഷ്യർക്കിടയിൽ ഞാൻ അറിയപ്പെടണം സ്നേഹിക്കപ്പെടണം എന്നെന്നും മനുഷ്യരോടൊത്തായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ സൃഷ്ടികളായ മനുഷ്യരുടെ പിതാവും സഹോദരനും ഉറ്റമിത്രവുമായി ഭൂമിയിൽ വന്ന് വസിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കൂടാരവും സാക്ഷ്യപേടകവും നിർമ്മിക്കാൻ ഞാൻ മോശയോട് ആവശ്യപ്പെട്ടത് അത് എൻ്റെ തീക്ഷണമായ ആഗ്രഹമായിരുന്നു എന്നിട്ടും അവരെന്നെ മറന്നു അവർ തെറ്റിലേക്കും ഭയത്തിലേക്കും വഴുതി വീണു എനിക്ക് എങ്ങനെ ജനങ്ങളുടെ ഇടയിൽ വരുവാൻ കഴിയും എൻ്റെ ദൈവത്വത്തിൻ്റെ രണ്ടാമാളായി വരികയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു ജനം എന്നെ അറിയുമോ എന്നെ സവിക്കുമോ എനിക്ക് എൻ്റെ മക്കളോട് മനുഷ്യരോട് അത്ര വലിയ സ്നേഹമാണുള്ളത് എൻ്റെ പ്രിയപുത്രനേക്കാൾ എന്നേക്കാൾ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന കാര്യം നന്നായി മനസ്സിലാക്കുക ഞാൻ എൻ്റെ പുത്രനിലൂടെ സഹിക്കാതെ എൻ്റെ പ്രിയ സൃഷ്ടിയെ സഹിക്കാൻ അനുവദിച്ചാൽ അത് എൻ്റെ സ്നേഹത്തിൻ്റെ വഞ്ചനയായിരിക്കും കാരണം എൻ്റെ മക്കൾ സഹിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല ഇതാണ് ചുരുക്കത്തിൽ എൻ്റെ സ്നേഹത്തിൻ്റെ കഥ പുത്രനിലൂടെ ഞാൻ മനുഷ്യരുടെ ഇടയിൽ വരുന്നത് വരെയുള്ള കഥ സ്നേഹമാണ് എല്ലാറ്റിനും വഴികാട്ടുന്ന തത്വം എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ മക്കളുടെ ബലഹീനത എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് വീഴുന്നിടത്ത് നിന്ന് വീണ്ടും എഴുന്നേൽക്കുന്നതിന് അവർക്ക് സംവിധാനമുണ്ടാക്കി കൊടുക്കാൻ ഞാൻ പുത്രനോട് ആവശ്യപ്പെട്ടു ഈ മാർഗം പാപത്തിൽ നിന്ന് അവരെ ശുദ്ധീകരിക്കാൻ സഹായിക്കും അങ്ങനെ അവർ വീണ്ടും എൻ്റെ സ്നേഹത്തിൻ്റെ മക്കളാകും പ്രധാനമായും ഏഴ് കൂതാശകളാണ് ആ മാർഗങ്ങൾ വീഴ്ചകൾക്ക് ശേഷവും രക്ഷ രക്ഷപ്രാപിക്കാൻ ഏറ്റവുമധികം സഹായിക്കുന്നത് കുരിശാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കുംഭസാരം കുർബാന എന്നീ കൂതാശകളിലൂടെ ഓരോ നിമിഷവും എൻ്റെ പുത്രൻ്റെ രക്തം നിങ്ങളിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കും പിതാവായ ദൈവം ഒരു മനുഷ്യ സൃഷ്ടിയോട് എത്രമാത്രം സ്നേഹവും എത്രമാത്രം ക്ഷമയോടും കൂടെ കാത്തിരിക്കും എന്ന് കാണിക്കുവാൻ മദറിനോട് ഒരു സംഭവം പങ്കുവെച്ചു അതിങ്ങനെയാണ് ഉടൻ മരിക്കുമെന്ന് കരുതി കാത്തുകിടന്ന ഒരാളിൻ്റെ കഥ പറയാം ആ ആത്മാവ് എന്നും ഒരു ദൂർത്തപുത്രനായിരുന്നു ഞാൻ അയാൾക്ക് സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നൽകിയതാണ് പക്ഷേ സ്നേഹപിതാവായ ഞാൻ കൊടുത്ത അനുഗ്രഹങ്ങളും ദാനങ്ങളും പാഴാക്കുകയായിരുന്നു അയാൾ മാത്രവുമല്ല എന്നെ അയാൾ കഠിനമായി വേദനിപ്പിക്കാനും തുടങ്ങി ഞാൻ കാത്തിരുന്നു പോകുന്ന വഴിയെല്ലാം ഞാൻ അയാളെ അനുഗമിച്ചു കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകി ആരോഗ്യം ധനം എല്ലാം ധാരാളമായി കൊടുത്തു എൻ്റെ പരിപാലനയിൽ അയാൾ പിന്നെയും വൻ നേട്ടങ്ങൾ നേടി എന്നാൽ തിന്മയുടെ മങ്ങിയ വെളിച്ചത്തിലാണ് അയാൾ എല്ലാം നോക്കി കണ്ടത് മാരക പാപങ്ങളുടെ തെറ്റുകളുടെ ഊടും പാവും കൊണ്ട് തീർത്തതായിരുന്നു അയാളുടെ ജീവിതം എന്നിട്ടും സ്നേഹത്തിൽ ഒരു കുറവും വരാതെ ഞാൻ അയാളെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരുന്നു നിരാകരണം അവഗണിച്ചും ഞാൻ ക്ഷമയോടെ കാത്തിരുന്നു എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ സ്നേഹം മനസ്സിലാക്കി പിതാവും രക്ഷകനുമായ എൻ്റെ അടുത്തേക്കും എൻ്റെ സ്നേഹത്തിലേക്കും അയാൾ മടങ്ങി വരുമെന്ന് കരുതി ഞാൻ സന്തോഷത്തോടെ കഴിഞ്ഞു അങ്ങനെ ഒടുവിൽ അയാളുടെ അന്ത്യദിനങ്ങളായി പിതാവായ എൻ്റെ പക്കലേക്ക് മടക്കി കൊണ്ടുവരത്തക്ക വിധം അയാളെ വിവേകിയാക്കാൻ ഞാൻ അയാൾക്ക് ഒരു രോഗം അയച്ചു കൊടുത്തു സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു ആ പാവപ്പെട്ട മകന് വയസ്സ് എഴുപത്തിനാലായി അയാളുടെ അവസാന മണിക്കൂർ വന്നു മുമ്പത്തേതുപോലെ അപ്പോഴുമുണ്ട് ഞാൻ അടുത്ത് പഴയതിലും കാരുണ്യത്തോടെ ഞാൻ അയാളോട് സംസാരിച്ചു അയാൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാൻ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പാപപ്പെർതി അയാൾ അപേക്ഷിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഒടുവിൽ അന്ത്യശ്വാസം വലിക്കുന്നതിന് മുമ്പ് അയാൾ കണ്ണു തുറന്നു തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞു എന്നിലേക്കുള്ള നേർവഴിയിൽ നിന്ന് വ്യതിചരിച്ച് നടന്നത് അയാൾ ഓർമ്മിച്ചു സുബോധം കിട്ടിയപ്പോൾ അടുത്തു നിൽക്കുന്നവർക്ക് ആർക്കും കേൾക്കാനാവാത്ത ദുർബലമായ ശബ്ദത്തിൽ അയാൾ പറഞ്ഞു എൻ്റെ ദൈവമേ അങ്ങക്ക് എന്നോടുള്ള സ്നേഹം എത്ര വലുതായിരുന്നുവെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് മോശമായ ജീവിതം വഴി ഞാൻ അങ്ങയെ നിരന്തരം ഉപദ്രവിക്കുകയായിരുന്നു പിതാവും രക്ഷകനുമായ അങ്ങയെക്കുറിച്ച് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഇപ്പോൾ അങ് എല്ലാം കാണുന്നുണ്ട് എൻ്റെ എല്ലാ തെറ്റുകൾക്കും ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു സംരംഭകരമായ ഈ നിമിഷം എല്ലാം ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ പിതാവും രക്ഷകനുമായ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു തലക്ഷണം അയാൾ മരിച്ചു ഇപ്പോൾ ഇവിടെ എൻ്റെ മുമ്പിലുണ്ട് ഞാൻ ഈ ആത്മാവിനെ പൈതൃകമായ സ്നേഹത്തിലാണ് വിധിക്കുന്നത് എൻ്റെ പിതാവേ എന്ന് ഇയാൾ എന്നെ വിളിച്ചു രക്ഷിക്കപ്പെടുകയും ചെയ്തു കുറച്ചുനാൾ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കും അത് കഴിഞ്ഞ് അനന്തകാലം സൗഭാഗ്യത്തിൽ ജീവിതകാലത്ത് അനുദപിച്ചാൽ ഇയാളെ രക്ഷിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു എന്നേക്കും ഇയാളുടെ പിതാവാകണമെന്ന ആഗ്രഹം നിറവേറിയതിൽ എൻ്റെ സ്വർഗീയ ദൂതരോടൊപ്പം ഇന്ന് ഞാൻ ഏറെ സന്തോഷിക്കുകയാണ് നീതിയിലും വിശദീകരിക്കുന്ന കൃപയിലും കഴിയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ ജീവിക്കുന്നതിലാണ് എൻ്റെ ഏറ്റവും വലിയ ആനന്ദം പിതാവായ ദൈവത്തിൻ്റെ വലിയ ആഗ്രഹം മനുഷ്യരുടെ ഇടയിൽ വരണം മനുഷ്യരുടെ ഹൃദയത്തിലെത്തണം മനുഷ്യരാൽ അറിയപ്പെടണം അംഗീകരിക്കപ്പെടണം സ്നേഹിക്കപ്പെടണം ആരാധിക്കപ്പെടണം ഇന്ന് പിതാവിൻ്റെ ദിവസമായി നമുക്ക് കൊണ്ടാടാം പിതാവായ ദൈവത്തിനെക്കുറിച്ച് ഓർക്കാം ധ്യാനിക്കാം ആരാധിക്കാം പിതാവിനെക്കുറിച്ചുള്ള തിരുവചനങ്ങൾ വായിക്കാം ദൈവപിതാവ് കാത്തിരിക്കുന്നു മനുഷ്യർ പിതാവിനെ വിളിക്കുന്നതും കാത്ത് നമുക്ക് ഇന്നേ ദിവസം പിതാവിൻ്റെ തിരുനാളായി നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടാടുമ്പോൾ പിതാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരും പിതാ പുത്ര പവിത്രാത്മൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആ